ഹായ് ഫ്രണ്ട്സ്, ചില സിനിമകൾ അങ്ങനെയാണ്, മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് വിശ്വസിക്കാനാവില്ല. ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. സീറ്റഡ്ജ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. സിനിമ തുടങ്ങി അവസാനം വരെ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രങ്ങൾ. നിങ്ങളുടെ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് ഡിസാസ്റ്റർ മൂവീസ് ആയിരിക്കും. അതിൽ തന്നെ ഫിക്ഷനും നോൺ ഫിക്ഷനും ഉണ്ടാവും. അത്തരത്തിലൊരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ എത്രത്തോളം ത്രില്ലടിപ്പിച്ച് പ്രേക്ഷകനിലേക്ക് പങ്കുവെക്കാം എന്നുള്ളതിന് മികച്ച ഉദാഹരണമായി പലരും ഒരു സിനിമ എടുത്തു കാണിക്കാറുണ്ട്. ക്രേജ് ഗില്ലസ്പി സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ആ സിനിമയുടെ പേരാണ് ദി ഫൈനസ്റ്റ് അവേഴ്സ്. ട്രാഫിക് എന്ന സിനിമയിൽ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങളൊരു നോ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഒരു സാധാരണ ദിവസം പോലെ ഇതും കടന്നുപോകും. മറിച്ച് നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ അതൊരു ചരിത്രമാവും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം നൽകുന്ന ഒരു ചരിത്രം. അത്തരത്തിലുള്ള ഒരു യെസിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. തീരുമാനമെടുക്കാൻ അമാന്തിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നായക കഥാപാത്രമായ ബേണി വൈബർ ധൈര്യപൂർവ്വം പറഞ്ഞൊരു യെസിന്റെ കഥ. ജീവൻ പണയം വെച്ചുള്ള തീരുമാനം കൊണ്ട് 32 പേരുടെ ജീവിതമാണ് അയാൾ ഒറ്റ രാത്രി കൊണ്ട് രക്ഷിച്ചെടുത്തത്. കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കാതെ നമുക്ക് ബേണിയുടെ ആ സാഹസിക കഥയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്കായി വണ്ടർഫുൾ മൂവീസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കണം. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് കട്ട്സ്. ഒരു പശ്ചാത്തല സംഗീതത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. രാത്രി നിരത്തിലൂടെ ഒരു കാർ സഞ്ചരിക്കുന്നു. കാറിൽ നിന്നും രണ്ടുപേരുടെ സംസാരവും കേൾക്കാം. ഒരു കെട്ടിടത്തിന് മുന്നിലെത്തിയപ്പോൾ കൂട്ടത്തിലെ ഒരാൾ മറ്റാളോട് ചോദിച്ചു, ബേണി അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരാമെന്ന് പറഞ്ഞത്. കാറിനകത്ത് നമ്മുടെ ഹീറോ ആയ ബേണിയും അവന്റെ സുഹൃത്ത് ഗസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആരെയോ മീറ്റ് ചെയ്യാനായി പോവുകയാണ്. പെട്ടെന്ന് ഗസ് റോഡിന്റെ മറുവശത്തുള്ള കെട്ടിടത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ അവളെ കണ്ടു എന്ന് പറയുന്നു. മുന്നോട്ട് പോയ കാർ യൂട്ടേൺ എടുത്ത് അവർ കെട്ടിടത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗസ് ബേണിയോട് ചോദിച്ചു. നമുക്കൊരു മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്യാം, അതിനാണല്ലോ നമ്മൾ വന്നത്. ബേണി ഒരു തമാശയോടെ മറുപടി നൽകി. ഹോട്ടലിന് മുമ്പിൽ കാർ നിർത്തിയിട്ടും അവർ ഇനിയും ഇറങ്ങിയില്ല. ബേണിക്ക് എന്തോ ടെൻഷൻ ഉള്ളത് പോലെ. അവൻ ആദ്യമായിട്ട് അവൻ പ്രേമിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോവുകയാണ്. ആ പെൺകുട്ടിയാണ് അകത്തിരിക്കുന്നത്. കുറച്ചുകൂടി നന്നായി ഡ്രസ് ചെയ്യാമായിരുന്നു, ബേണി തന്നെ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യ കൂടിക്കാഴ്ചയുടെ ഒരു ടെൻഷൻ അവന്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ അവൾക്ക് ഇഷ്ടപ്പെടുമോ? ബേണി തന്റെ ആശങ്ക സുഹൃത്തിനോട് പങ്കുവച്ചു. ഇനി നീ അവളെ കണ്ടിട്ട് അത്ര പോരെങ്കിലോ? ഗസ് ബേണിയോട് തിരികെ ചോദിച്ചു. അങ്ങനെയൊന്നും ആവില്ലെന്നും അവൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു രൂപമുണ്ടെന്നും ബേണി പറഞ്ഞു. നീ അവളോട് ആഴ്ചകളോളം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലേ? ഗസിന്റെ ചോദ്യത്തിന് അതെ എന്ന് അവൻ മറുപടി നൽകി. ഉടനെ ഗസ് കാറിൽ നിന്നും പുറത്തിറങ്ങി. അന്ന് തൊട്ട് അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതിനിടയിൽ മറ്റൊന്നും തന്നെ കാര്യമാക്കേണ്ട. പുറത്തിറങ്ങി നിൽക്കുന്ന ഗസ് ബേണിക്ക് ധൈര്യം പകർന്നു. ഇറങ്ങി വാടാ, ഇത്രയൊക്കെ കേട്ടിട്ടും പുറത്തിറങ്ങാൻ മടിച്ചിരിക്കുന്ന ബേണിയോടായി അവൻ പറഞ്ഞു. ഷേ, ഈ ഡ്രസ് കൊള്ളില്ല, നല്ലത് വലതും ഇട്ടാൽ മതിയായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ ബേണി പറഞ്ഞു. അവന്റെ സംശയവും ടെൻഷനും ഇപ്പോഴും ഇട്ടിട്ടില്ല. അവൻ കെട്ടിടത്തിലേക്ക് നടക്കുന്നതിനിടയിലും ഗസിനോട് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീ എന്താണ് മുമ്പ് ഒരിക്കലും ഡേറ്റ് ചെയ്യാത്ത ആളെ പോലെ സംസാരിക്കുന്നത്? ഗസ് അവനോട് തിരികെ ചോദിച്ചു. മുന്നിൽ കാണുന്ന കെട്ടിടത്തിന്റെ വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറി. നേരെ മുന്നിൽ തന്നെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ബേണി അവളെ വിളിച്ചു. നിങ്ങളാണോ മിറിയം? ബേണി അവളോട് ചോദിച്ചു. അല്ല, ഞാൻ അവളുടെ സുഹൃത്താണ്, അവൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതും പറഞ്ഞ് അവൾ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. ആ ഭാഗത്ത് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു മിറിയം. ബേണി അവളുടെ പുറകിൽ പോയി നിന്ന് അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞ് അവനെ നോക്കി. അവൾ പതിയെ അവൻ അരികിലേക്ക് വന്നു. നിങ്ങളാണല്ലേ ബേണി വെബർ? അവൾ അവനോടായി ചോദിച്ചു. അതെ എന്ന് അവൻ മറുപടിയും പറഞ്ഞു. നീ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കരടി നിൽക്കുന്നത് പോലെ തോന്നി, ബേണി അവളോട് പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവനെ നോക്കി. നിന്റെ ജാക്കറ്റ് കാണാൻ കരടിയെ പോലെയാണെന്ന് ബേണി വിശദീകരണം നൽകിയപ്പോൾ അവൾ ചിരിച്ചു. അടുത്ത സീനിൽ ബേണിയും മിറിയവും തങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ ബോട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. മിറിയത്തിന് വെള്ളം പേടിയാണ്, ഇതിനു മുമ്പ് ബോട്ടിൽ കയറിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കോസ്റ്റ് ഗാർഡിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് അവളെ ഡേറ്റ് ചെയ്യുക? മിറിയത്തിന്റെ സുഹൃത്ത് ബേണിയോട് സംശയം ചോദിച്ചു. ഉള്ളിൽ മിക്ക ആളുകൾക്കും ചെറിയൊരു ഭയം കാണും. ബേണി മിറിയത്തെ നോക്കി പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, രാത്രിയിൽ വെള്ളം കൂടുതൽ ഭീകരമാണ്, ആഴത്തിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. മിറിയം ബേണിയോടായി പറഞ്ഞു. അടിയിൽ കുറച്ച് കൂടുതൽ വെള്ളം കാണും, ബേണി അവൾക്ക് മറുപടി നൽകി. അടുത്ത സീനിൽ അവർ ഇരുവരും ആദ്യം കണ്ടയിടത്ത് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഡേറ്റ് ചെയ്തില്ല? ബേണി മിറിയത്തോട് ചോദിച്ചു. നീ സുന്ദരനായതുകൊണ്ട് നിന്നെനിക്ക് ഇഷ്ടമാവില്ലെന്ന് ഞാൻ കരുതി. മിറിയം ബേണിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതുപോലെ തന്നെയാണ് നീ എന്നായിരുന്നു ബേണിയുടെ മറുപടി. തുടർന്ന് അവർ ബേണിയുടെ സഹോദരൻ പോളിനെ കുറിച്ച് സംസാരിക്കുന്നു. അവനാണ് അച്ഛന്റെ പ്രിയപ്പെട്ട മകൻ എന്ന് ബേണി പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ അങ്ങോട്ട് കയറി വന്നു. നമുക്കിനി മിറിയത്തെ ബോട്ടിൽ കൊണ്ടുപോകണം, അടിപൊളിയായിരിക്കും, ഗസ് ബേണിയോട് പറഞ്ഞു. അതൊക്കെ പ്രശ്നമാവും എന്നായിരുന്നു അവന്റെ മറുപടി. ചെറുവള്ളമാണെങ്കിൽ ഞാനില്ല, ബോട്ടാണെങ്കിൽ ഒരു കൈ നോക്കാം, മിറിയം ധൈര്യം സംഭരിച്ച് അവരോട് പറഞ്ഞു. ഫിഷിംഗ് ബോട്ട് എടുക്കാനൊന്നും ആരും സമ്മതിക്കില്ലെന്ന് ഗസ് പറഞ്ഞു. ഉടനെ ബേണി എണീറ്റ് തൊട്ടപ്പുറത്തിരിക്കുന്ന കുറച്ച് ആളുകളുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. മിസ്റ്റർ സ്റ്റെല്ലോ, എന്തൊക്കെയുണ്ട്? കൂട്ടത്തിലുള്ള ഒരാളോട് ബേണി ചോദിച്ചു. മിറിയത്തിന് ചെറുവള്ളത്തിൽ കയറാനുള്ള പേടിയെ കുറിച്ച് ബേണി സ്റ്റെല്ലോയോട് പറഞ്ഞു. ഉടനെ സ്റ്റെല്ലോയോട് അടുത്തിരിക്കുന്ന ഒരാൾ ബേണിയെ നോക്കി. ചരമവാർഷികം അടുക്കാറായെന്നും പെങ്ങൾ ഇപ്പോഴും തന്റെ വീട്ടിൽ തന്നെയാണെന്നും അയാൾ പറയുന്നു. ബേണി അവനെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്തല്ലോ എന്ന് സ്റ്റെല്ലോ അവനോടായി പറഞ്ഞു. നിക്കേഴ്സൺ എന്നാണ് അയാളുടെ പേര്, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, സ്റ്റെല്ലോയോട് ബോട്ട് കടം ചോദിക്കാൻ വന്നതാണ്, ബേണി നിക്കേഴ്സനോട് പറഞ്ഞു. തുടർന്നൊരു ഹാർബറിലെ സീനാണ് കാണിക്കുന്നത്. അവർ ഒരു ബോട്ടിലേക്ക് കയറുകയാണ്. മിറിയത്തെ ബേണി കൈ പിടിച്ച് ബോട്ടിലേക്ക് കയറ്റുന്നു. അടുത്ത സീനിൽ ഒരു ഹാളിൽ സംഗീതത്തോടൊപ്പം കുറെ പേർ നൃത്തം ചെയ്ത് കാണിക്കുന്നു. കൂട്ടത്തിൽ ബേണിയും
മെറിയവും ഉണ്ട്. ഈണം ശ്രദ്ധിച്ച് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ ബേണി അവളോട് പറയുന്നു. തിരിഞ്ഞു പോവാനിരുന്ന മെറിയത്തിന്റെ കൈ പിടിച്ച് ബേണി അവന്റെ കൂടെ നൃത്തം ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ശരിയായി വരുന്നുണ്ട്. ബേണി അവളോട് പറഞ്ഞു, നീ എന്നെ കല്യാണം കഴിക്കില്ലേ? നൃത്തം ചെയ്യുന്നതിനിടയിൽ മെറിയം ബേണിയോട് ചോദിക്കുന്നു. ഇല്ല. അല്പനേരം മിണ്ടാതിരുന്ന ശേഷം അവൻ പറഞ്ഞു. അവളുടെ മുഖമാകെ വിഷാദം കൊണ്ട് നിറഞ്ഞു. ഒന്നും പറയാതെ അവൾ ഹാളിൽ നിന്നും പുറത്തേക്ക് പോയി. റോഡിലൂടെ മെറിയം വേഗത്തിൽ നടന്നു പോകുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നു. പുറകിൽ നിന്ന് ബേണി അവളോട് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കാത്ത മട്ടിൽ മുന്നോട്ട് നടക്കുകയാണ്. നല്ല തണുപ്പാണ്, നമുക്ക് അകത്തേക്ക് പോവാം. അവളുടെ ഒപ്പം ഓടിയെത്തിയ ശേഷം ബേണി പറഞ്ഞു. അവനെ നോക്കാതെ മെറിയം പിന്തിരിഞ്ഞിരിക്കുകയായിരുന്നു. ശരി, നമുക്ക് കല്യാണം കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെയുള്ള ഒരു കൊടുങ്കാറ്റ് ഇപ്രാവശ്യവും വരുന്നുണ്ട്. അതിൽ ആരൊക്കെ അതിജീവിക്കുമെന്ന് പറയാനാവില്ല. ബേണി അവളോട് പറഞ്ഞു. കോസ്റ്റ് ഗാർഡിൽ ജോലി ചെയ്യുന്ന അവന്റെ വ്യാകുലതയാണ് അവൻ വെളിവാക്കുന്നത്. കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ജോലിയായിരുന്നു അവന്റേത്. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല, നമുക്ക് കല്യാണം കഴിക്കാം, ബേണി അവളുടെ അടുത്ത് പറഞ്ഞു. പുറംതിരിഞ്ഞു നിന്നിരുന്ന മെറിയം അവന് നേരെ തിരിഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നു. ഡേറ്റ് എന്ന് വേണമെന്ന് പറയാൻ അവൻ പറയുമ്പോൾ അവൾ April 16 എന്ന് പറയുന്നു. അവനും അത് സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് കമാൻഡിംഗ് ഓഫീസറായ ക്ലഫിൽ നിന്നും അനുമതി മേടിക്കണം, നാളെ അത് മേടിക്കാം, ബേണി അവളുടെ അടുത്ത് പറഞ്ഞു. കൊടുങ്കാറ്റിൽപ്പെട്ട് ക്ഷുഭിതമായ കടലിന്റെ ദൃശ്യമാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. ആകാശത്ത് ഇടിയും മിന്നലും കാണിക്കുന്നതോടുകൂടെ തന്നെ കടലിൽ തിരകളുടെ ഇടയിൽ ആടിയുലയെന്ന ഒരു കപ്പലും കാണിക്കുന്നു. അതിശക്തമായ തിരകൾ കപ്പലിലേക്ക് അടിക്കുന്നുണ്ട്. തിരകളുടെ ശക്തിയായ അടിയേറ്റ് കപ്പലിലുള്ളവർ തെറിച്ചു വീഴുന്നു. വീണിടത്ത് നിന്നും ഒരാൾ കപ്പലിന്റെ ഉൾവശത്തേക്ക് കയറി പുറത്തേക്കുള്ള വാതിലടയ്ക്കുന്നു. കപ്പലിന്റെ ഉൾവശത്തിലിരുന്ന് സൈബർട്ട് ഫോണിൽ ക്യാപ്റ്റനോട് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം വെൽഡ് ചെയ്ത സ്ട്രക്ചർ മോശമായിട്ടുണ്ടെന്നും കപ്പലിന് ഇത് താങ്ങില്ലെന്നും സൈബർട്ട് ക്യാപ്റ്റനോട് പറയുന്നു. വെൽഡിംഗ് ഇളകുന്ന ഭീമൻ ശബ്ദം ഇവിടെ ഇരുന്നാൽ വരെ കേൾക്കുന്നുണ്ട്. അയാൾ ക്യാപ്റ്റന്റെ അടുത്ത് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ക്യാപ്റ്റന്റെ മറുപടി അവനെ രസിപ്പിക്കുന്നില്ലെന്ന് അവന്റെ മുഖത്ത് നിന്നും വ്യക്തമാവുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയൊരു അവസരം കിട്ടിയെന്ന് വരില്ല, അവൻ ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞു. അവന്റെ അടുത്തായി തന്നെ പോപ്പ് നിൽക്കുന്നുണ്ട്. വെൽഡിംഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാൻ മുകളിലേക്കൊന്ന് പോകുന്നു, സൈബർ പോപ്പിന്റെ അടുത്ത് ചോദിച്ചു. അതിന് തയ്യാറാണെന്ന മട്ടിൽ പോപ്പ് പടികൾ കയറി മുകളിലോട്ട് പോയി. അവൻ നേരെ പോയത് കപ്പലിന്റെ അടുക്കളയിലേക്കായിരുന്നു. വയസ്സായ ഒരു പാചകക്കാരൻ അവിടെ ഇരുന്ന് കപ്പലിനെ കുറ്റം പറഞ്ഞുള്ള ഒരു പാട്ട് പാടുകയായിരുന്നു അപ്പോൾ. എന്തൊരു മോശം കാലാവസ്ഥയാണിത്, പാചകക്കാരനായ ടിനി പോപ്പിന്റെ അടുത്ത് പറഞ്ഞു. പ്രശ്നം കാലാവസ്ഥയുടേതല്ലെന്നും നിന്റെ പാട്ടിന്റേതാണെന്നും പോപ്പ് മറുപടി പറയുന്നു. അതും പറഞ്ഞ് മുകളിലേക്ക് പോയ പോപ്പിനെ മൈൻഡ് ചെയ്യാതെ ടിനി തന്റെ സംഗീതം തുടർന്നു. പുറത്തെ തിര പതിവിലും ശക്തിയിൽ ആഞ്ഞടിക്കുകയാണ്. തിരയുടെ ശക്തിയിൽ കപ്പലാകെ കുലുങ്ങുന്നു. എല്ലാം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലുള്ള ഒരാൾ ബാക്കിയുള്ളവരോടായി പറഞ്ഞു. മുകളിലേക്ക് കയറിപ്പോയ പോപ്പ് വേഗത്തിൽ താഴേക്ക് വരുന്നു. അധികം മുകളിലേക്ക് കയറാനായില്ല, വെൽഡ് ചെയ്തത് വളരെ മോശമായിട്ടുണ്ട്, പെട്ടെന്ന് വേഗത കുറയ്ക്കണം, അവൻ വിളിച്ചു പറഞ്ഞു. ക്യാപ്റ്റനെ ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് സൈബർട്ട് ഫോണിന്റെ അടുത്തേക്ക് പോയി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവർ നിൽക്കുന്ന കപ്പലിന്റെ ഒരു ഭാഗം തകരുകയും വെള്ളം അതിവേഗത്തിൽ അകത്തേക്ക് വരുവാനും തുടങ്ങി. വെള്ളം കയറുന്നുണ്ട്, മുകളിലേക്ക് പോവോ, ആരൊക്കെ വിളിച്ചു പറഞ്ഞു. പോപ്പ് പെട്ടെന്ന് പടികൾ കയറി മുകളിലെത്തി. എഞ്ചിൻ റൂം തകർന്നിട്ടുണ്ട്, പെട്ടെന്ന് കെട്ടിപ്പൂട്ടി റെഡിയായിക്കോ, പോപ്പ് മുകളിലുള്ളവരോടായി പറഞ്ഞു. ക്യാപ്റ്റനെ വിളിക്കാൻ പോയ സൈബർട്ടിന് അതിന് കഴിയുന്നില്ല, അവൻ താഴെയുള്ള ഒരാളെ വിളിച്ചു. ക്യാപ്റ്റനെ ഫോണിൽ കിട്ടുന്നില്ല, നീ മുകളിൽ പോയി പമ്പുകൾ അല്പസമയം കൂടിയേ വർക്കാവുമെന്നും ഏതെങ്കിലും ഒരു പോർട്ടിൽ അടുപ്പിച്ചില്ലെങ്കിൽ ഇത് തകരുമെന്നും പറയണം. ഇതേ സമയം കപ്പലിലുള്ള ഒരാൾ മുകളിലേക്ക് കയറി നോക്കുന്നു. പുറത്തേക്കുള്ള വാതിൽ തുറന്ന് അയാൾ കണ്ട കാഴ്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു. കപ്പലിന്റെ പകുതി ഭാഗം പിളർന്നു പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്താണ് അവരെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത സീനിൽ ബേണിയെ കാണിക്കുന്നു. അവൻ തീരത്ത് നിന്നും ബൈനാക്കുലറിലൂടെ കടൽ നിരീക്ഷിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ അവൻ കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസിനകത്തേക്ക് കയറി. അവിടെ അവന്റെ സഹപ്രവർത്തകൻ ദിശ മനസ്സിലാക്കാൻ ഉതകുന്ന എന്തോ ഒരു ഉപകരണം ശരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. റേഡിയോയിലൂടെ വാർത്തയും കേൾക്കുന്നുണ്ട്. എന്താണ് വാർത്ത, കപ്പൽ തകർന്നോ? ബേണി കൂടെയുള്ളവനോട് ചോദിച്ചു. ഫോർട്ട് മൈസർ എന്ന കപ്പലാണ് തകർന്നതെന്ന് അവൻ ബേണിക്ക് മറുപടി നൽകി. ഓയിൽ മുഴുവനും ലീക്കായി. നാന്റക്കറ്റിൽ നിന്നും 20 മൈൽ കിഴക്ക് മാറി ഇപ്പോൾ അത് നിൽക്കുന്നുണ്ട്. അവൻ ബേണിയെ നോക്കി പറഞ്ഞു. തിരമാല 50 അടിയിൽ കൂടുതലുണ്ടെന്ന് വാക്കി ടോക്കിയിൽ പറയുന്നത് അവർ കേൾക്കുന്നു. ബേണി ഉടനെ അപ്പുറത്തേക്ക് പോകാനായി എണീറ്റു. മിറിയം വിളിച്ചിരുന്നെന്ന് കൂടെയുള്ളവർ അവനോട് പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ബേണി കാര്യമായ പ്രതികരണങ്ങളൊന്നും കൂടാതെ അകത്തേക്ക് പോയി. അവൻ നേരെ പോയത് അപ്പുറത്തുള്ള ക്ലഫിന്റെ ഓഫീസ് മുറിയിലേക്കായിരുന്നു. പുറത്തു നിന്നും ക്ലഫിന്റെ പേര് വിളിച്ച് അവൻ അകത്തേക്ക് കടന്നു. ഒരു ടീം ഉണ്ടാക്കണം, മത്സ്യബന്ധനത്തിന് പോയവരെ സഹായിക്കണം. ബേണി കടന്നു വന്ന ഉടനെ ക്ലഫ് അവനോടായി പറഞ്ഞു. അവൻ അതിന് സമ്മതം മൂളി. ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ സമ്മതം വേണം, അവൻ ചോദിക്കാൻ ചെന്ന കാര്യത്തിലേക്ക് കടന്നു. ഇപ്പോൾ നടക്കില്ലെന്നായിരുന്നു ക്ലഫിന്റെ മറുപടി. മുറിയുടെ പുറത്തു നിന്നും യന്ത്രം ശരിയായെന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ ക്ലഫ് അവന്റെ അടുത്തേക്ക് പോകുന്നു. അല്പം കണിശക്കാരനായ ക്ലഫ് യന്ത്രം ശരിയാക്കിയ പയ്യനോട് ടെക്നീഷ്യന്മാരും ബാങ്ക്സും എല്ലാം എവിടെയെന്ന് ചോദിക്കുന്നു. ബാങ്ക്സ് ഭക്ഷണശാലയിലുണ്ട്. കുറച്ചപ്പുറത്തായി മറ്റെന്തോ ജോലിയിലായിരുന്ന ലിവീസ് ക്ലഫിന് മറുപടി നൽകി. ബേണി അപ്പോഴും അവിടെ തന്നെ മറുപടിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. നീ ഇപ്പോഴും ഇവിടെ എന്ത് ചെയ്യുകയാണ്? ലിവീസിനെയും കൂട്ടി ആ ഫിഷിംഗ് ബോട്ടുകൾ കരക്കടുപ്പിക്കി. ലിവീസിന് നേരെ ചൂണ്ടി ക്ലഫ് ബേണിയോട് പറഞ്ഞു. ഞാൻ ബേണിക്കൊപ്പം പോകണമോ സർ? ലിവീസ് ക്ലഫിനോട് ചോദിച്ചു. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്നായിരുന്നു ക്ലഫിന്റെ പ്രതികരണം. ഇത് കേട്ട ലിവീസ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലെ രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. കപ്പലിലുള്ളവരെല്ലാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ
യാത്ര നിർത്താം, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ലൈഫ് ബോട്ട് ഇറക്കാം. കൂട്ടത്തിലുള്ള ബ്രൗൺ ബാക്കിയുള്ളവരോടായി പറഞ്ഞു. പ്രാർത്ഥന മാത്രം പോരെന്നും കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നും കൂട്ടത്തിലൊരാൾ ബ്രൗണിനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ സമയത്ത് അല്പം മാറി നിൽക്കുകയായിരുന്ന സൈബർട്ടിന്റെ അടുത്തേക്ക് പോപ്പ് വന്നു. ബ്രൗൺ ലൈഫ് ബോട്ട് ഇറക്കാമെന്നാണ് പറയുന്നത്. പോപ്പ് പറഞ്ഞു, ലൈഫ് ബോട്ടിന്റെ കാര്യം നിനക്കല്ലേ അറിയൂ എന്നും നീ പറഞ്ഞാൽ അവർ കേൾക്കുമെന്നും പോപ്പ് അവനോട് പറഞ്ഞു. അവർക്കെന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്നായിരുന്നു സൈബർട്ടിന്റെ മറുപടി. ഇഷ്ടമായിരിക്കില്ല, പക്ഷെ നീ പറഞ്ഞാൽ അവർ കേൾക്കും. പോപ്പ് അവന് ധൈര്യം കൊടുത്തു. ഈ സമയം ബ്രൗൺ പരിഭ്രാന്തിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയായിരുന്നു. നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകരാറിലായെന്നും അതൊന്നും ശരിയാക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ലെന്നും അവൻ കൂടെയുള്ളവരോട് പറഞ്ഞു. നമ്മളിവിടെ പെട്ടിരിക്കുന്നത് പോലും ആർക്കും അറിയില്ല, അതുകൊണ്ട് ലൈഫ് ബോട്ട് ഇറക്കി പറ്റാവുന്ന അത്ര ദൂരത്തേക്ക് പോവാം. ബ്രൗൺ തന്റെ നിലപാട് വ്യക്തമാക്കി. ഈ കൊടുങ്കാറ്റിൽ ഇത്ര ചെറിയ ബോട്ട് ഇറക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് കൂടെയുള്ളവർ പറയുന്നുണ്ടെങ്കിലും ബ്രൗൺ അതിന് ചെവി കൊടുക്കുന്നില്ല. അപ്പോഴാണ് ബ്രൗണിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് പോപ്പ് അവിടേക്ക് വന്നത്. സൈബർട്ട് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പോപ്പ് പറയാൻ തുടങ്ങിയപ്പോൾ ബ്രൗണിന് അത് രസിച്ചില്ല. ഇപ്പോൾ അവനാണല്ലോ നേതാവ്, ബ്രൗൺ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. എഞ്ചിൻ റൂമിന്റെ വിള്ളലൂടെ വെള്ളം അകത്തേക്ക് കയറുകയാണ്. എഞ്ചിന്റെ എയർ ഇൻടേക്കിനടുത്ത് വെള്ളം എത്തിയാൽ വൈദ്യുതി നഷ്ടമാവും. വൈദ്യുതി നഷ്ടമായാൽ പമ്പുകളെല്ലാം നിൽക്കും. പമ്പുകൾ നിന്നാൽ കപ്പൽ മുങ്ങും. സൈബർട്ട് അവരോട് പറഞ്ഞു, 4-5 മണിക്കൂർ മാത്രമേ ഇനി നമുക്കുള്ളൂ. അവൻ കൂടെയുള്ളവരോട് ഓർമ്മപ്പെടുത്തി. ഇതൊന്നും ഇഷ്ടപ്പെടാതെ ബ്രൗൺ വീണ്ടും ലൈഫ് ബോട്ട് ഇറക്കാൻ പറയുന്നു. കൂടിപ്പോയാൽ 12 സെക്കൻഡ്, അത്രയേ ലൈഫ് ബോട്ട് കടലിൽ നിൽക്കുകയുള്ളൂ. സൈബർട്ട് ബ്രൗണിന് മുന്നറിയിപ്പ് നൽകി. ഇതല്ലാതെ വേറെ എന്ത് മാർഗമാണുള്ളതെന്ന് ചോദിച്ച് ബ്രൗൺ സൈബർട്ടിനോട് ദേഷ്യപ്പെടുന്നു. ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് കപ്പലടുപ്പിച്ച് അവിടെ നിന്നും വിസിലടിക്കാം, ആരെങ്കിലും കേൾക്കാതിരിക്കില്ല. സൈബർട്ട് പറഞ്ഞു, നിനക്ക് ഈ കപ്പലാണ് വലുതെന്നും ഇതിൽ തന്നെ മുങ്ങി മരിക്കാനാണ് നിനക്ക് ഇഷ്ടമെന്നും ബ്രൗൺ സൈബർട്ടിന്റെ അടുത്ത് പറയുന്നു. ഇതുവരെ ശരിയാക്കിക്കൊണ്ടിരുന്ന റേഡിയോ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശബ്ദം അവർ കേൾക്കുന്നു. കപ്പലിലുള്ള എല്ലാവരും റേഡിയോയുടെ അരികിൽ പോയി കൂട്ടം ചേർന്ന് നിന്നു. നമ്മുടേതുപോലെ മറ്റൊരു കപ്പലും തകർന്നിട്ടുണ്ടെന്ന് റേഡിയോ സംസാരത്തിലൂടെ അവർക്ക് മനസ്സിലാവുന്നു. അടുത്ത സീനിൽ ബേണിയും സിഗും അവരുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. സിഗിന് പനിയായിരുന്നതിനാൽ അവൻ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. പനി ഭേദമായില്ലേ എന്ന് ബേണി അവനോട് ചോദിച്ചു. നീ ക്ലഫിനോട് കാര്യം പറഞ്ഞോ? സിഗ് അവനോട് തിരികെ ചോദിക്കുന്നു. നീ ഇനിയും ചോദിച്ചില്ലേ? അവർക്ക് കുറച്ചപ്പുറത്തായി മാറി നിൽക്കുകയായിരുന്ന ലിവീസ് അവനോട് ചോദിച്ചു. പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ആരുടെയും അനുവാദം വേണ്ട, ലിവീസ് ബേണിയോട് പറയുന്നു. ഏതോ റേഡിയോ സ്റ്റേഷനിൽ നിന്നും മിറിയം ബേണിയെ ഫോൺ വിളിക്കുന്ന സീനാണ് അടുത്തതായി കാണിക്കുന്നത്. ഞാൻ ബോട്ട് അടുപ്പിക്കാനായി കടലിലേക്ക് പോവുകയാണ്, ബേണി അവളോട് പറയുന്നു. ക്ലഫിനോട് കല്യാണത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നെന്ന് അവൾ അവനോട് ചോദിച്ചു. മറുപടി പറയുന്നതിന് മുമ്പ് ബേണിയെ ആരോ വിളിക്കുകയും അവൻ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ക്ലഫ് ബാങ്ക്സിന്റെ അടുത്ത് ഒരു ടീം ഉണ്ടാക്കാൻ പറയുന്നതാണ് കാണിക്കുന്നത്. ഹാർബറിൽ നിന്നും 36500 എന്ന ബോട്ട് എടുത്ത് നന്റക്കറ്റിലേക്ക് പോകണം, ക്ലഫ് ബാങ്ക്സിന് ഓർഡർ നൽകി. ഈ കാലാവസ്ഥയിൽ 36383 ബോട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ബാങ്ക്സ് മറുപടി നൽകുന്നു. അതിന് കുറച്ച് സമയമെടുക്കില്ലേ? ക്ലഫ് അവനോട് തിരികെ ചോദിക്കുന്നു. ഈ കാലാവസ്ഥയിൽ ഒരു പരിധി വരെ നമുക്ക് പോകാൻ കഴിയൂ. 36383 ബോട്ട് എടുത്താൽ നമുക്ക് കടലിലേക്കൊന്ന് ഇറങ്ങുകയെങ്കിലും ചെയ്യാം, ബാങ്ക്സ് ക്ലഫിനോട് പറഞ്ഞു. അല്പം മിണ്ടാതിരുന്ന ശേഷം ക്ലഫ് അതിന് അനുമതി നൽകി. മഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കരഭാഗമാണ് അടുത്തതായി കാണിക്കുന്നത്. അവിടെ നിക്കേഴ്സ് നിൽക്കുന്നുണ്ട്. കടലിൽ നിന്നും വലിയ ഹോണടി ശബ്ദം കേട്ട അവൻ കടലിനോട് ചേർന്ന് വന്ന് നിന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ദൂരെ ഒരു കപ്പൽ തിരമാലകൾക്കനുസരിച്ച് ആടി ഉലഞ്ഞു പോകുന്ന കാഴ്ച അവൻ കരയിൽ നിന്നും കാണുന്നു. അടുത്ത സീനിൽ ബേണിയും സിഗും ലിവീസും കൂടി ഒരു ജീപ്പിൽ പോകുന്നതാണ് കാണിക്കുന്നത്. പനി കാരണം സിഗ് പുറകിലിരുന്ന് തുമ്മുന്നുണ്ട്. ഇത് കണ്ട് മുൻവശത്തിരിക്കുന്ന ലിവീസ് ഞങ്ങളെ കൂടി രോഗിയാക്കല്ലെന്ന് സിഗിനോട് പറയുന്നു. ബാങ്ക്സിന്റെ കൂടെ പോകാൻ കഴിയാത്തതിനാൽ ഞങ്ങളെ വെറുതെ ചൊറിയാൻ വരരുത്, സിഗ് ലിവീസിന് മറുപടി കൊടുത്തു. ആരും ഇതുവരെ അതിർത്തി താണ്ടി പോയിട്ടില്ല, ബാങ്ക്സ് അല്ല ആരായാലും അവർക്ക് കടലിൽപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയില്ല, ചില സമയത്ത് ആളുകൾ മരിക്കുക തന്നെ ചെയ്യും. ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ബേണിയോട് സിഗ് പറഞ്ഞു. അടുത്ത സീനിൽ വീണ്ടും കപ്പൽ കാണിക്കുന്നു. അടിഭാഗം അരയോളം വലിപ്പത്തിൽ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ചിലർ വെള്ളം എങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയാൻ കഴിവതും ശ്രമിക്കുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ സൈബറും കൂട്ടരും കപ്പലിനൊരു താൽക്കാലിക ട്രില്ലർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ബ്രൗണും കൂട്ടരും ലൈഫ് ബോട്ട് ഇറക്കാൻ നിൽക്കുകയാണ്, പോപ്പ് സൈബർട്ടിനോട് പറഞ്ഞു. ഉടനെ സൈബർട്ട് ഒരു മഴുവെടുത്ത് ബ്രൗൺ നിൽക്കുന്നിടത്തേക്ക് വേഗത്തിൽ പോയി. അവൻ കടലിൽ ഇറക്കാനായി തൂക്കി വെച്ച ലൈഫ് ബോട്ടിന്റെ കയറിൽ ആഞ്ഞുവെട്ടി. ഉടനെ ലൈഫ് ബോട്ട് നേരെ കടലിൽ വീഴുകയും വൻ തിരകളിൽ പെട്ട് ഞൊടിയിടയിൽ തകരുകയും ചെയ്തു. സൈബർട്ടിനെ ആക്രമിക്കാൻ വന്ന ബ്രൗണിനെ കൂടെയുള്ളവർ പിടിച്ചുമാറ്റുകയും അവനാണ് നിന്റെ ജീവൻ രക്ഷിച്ചതെന്ന് പറയുകയും ചെയ്യുന്നു. വെളുക്കും മുമ്പ് ഈ കപ്പൽ മുങ്ങും. ജീവിക്കണമെന്നുണ്ടെങ്കിൽ കപ്പൽ ആദ്യം ആഴം കുറഞ്ഞ എവിടേക്കെങ്കിലും അടുപ്പിക്കണം. 4 പേർ ട്രില്ലർ നിയന്ത്രിക്കുകയും ഒരാൾ നിർത്താതെ വിസിലടിക്കുകയും വേണം, സൈബർട്ട് കൂടെയുള്ളവരോട് പറഞ്ഞു. ഇതൊന്നും രസിക്കാതിരുന്ന ബ്രൗൺ, നീ വലിയ നേതാവല്ലേ, ഞങ്ങളെല്ലാം കൊലക്ക് കൊടുക്കരുത് എന്ന് സൈബർട്ടിനെ കളിയാക്കി പറയുന്നു. അടുത്ത സീനിൽ നിക്കേഴ്സൺ ബേണിയും സിഗും ലിവീസും നിൽക്കുന്നിടത്തേക്ക് കാർ ഓടിച്ചു വരുന്നത് കാണിക്കുന്നു. എന്റെ വീട്ടിൽ നിന്നും ഒരു 45 മിനിറ്റ് മുമ്പ് ഞാൻ ഒരു കപ്പൽ കണ്ടു, കാറിൽ നിന്നും ഇറങ്ങി നിക്കേഴ്സൺ അവരെടുത്ത് പറഞ്ഞു. അടുത്ത സീനിൽ ബേണിയും കൂടെയുള്ളവരും ക്ലഫിനോടൊപ്പം സ്റ്റേഷനിൽ നിൽക്കുകയാണ്. മേഴ്സറിൽ നിന്നും തിരച്ചിലിനിറങ്ങിയ പ്ലെയിൻ പെൻഡൽട്ടണിൽ നിന്നും കപ്പലിന്റെ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന ഒരാൾ അവരോട് പറഞ്ഞു, 2 കപ്പലുകൾ ഒരേ ദിവസം തകർന്നിട്ടുണ്ടെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലാവുന്നു. ഈ കാലാവസ്ഥയിൽ ബോട്ടുകളൊന്നും ഇറക്കേണ്ടെന്ന് ബോസ്റ്റണിൽ നിന്നും നന്റക്കറ്റിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് കൂടെയുള്ള ഒരാൾ ക്ലഫിനോട് പറഞ്ഞു. അല്പനേരത്തിന് ശേഷം ക്ലഫ് ബേണിയോട് ഒരു ടീം ഉണ്ടാക്കണമെന്നും 36500 ബോട്ടിൽ അതിർത്തി കടന്ന് പെൻഡൽട്ടണിൽ പോയി തകർന്ന കപ്പലിന്റെ ബാക്കി ഭാഗം കണ്ടെത്തണമെന്നും പറയുന്നു. ആ ചെറിയ ബോട്ടിൽ അധികം പിടിച്ചു നിൽക്കാനാവില്ല, ഈ കാലാവസ്ഥയിൽ അത് ആത്മഹത്യപരമാവും. കൂടെയുള്ള സ്റ്റെല്ലോ ബേണിക്ക് മുന്നറിയിപ്പ് നൽകി. കടലിന് എനിക്ക് നന്നായി അറിയാം, ഒന്നും സംഭവിക്കില്ല, ബേണി സ്റ്റെല്ലോയോട് പറഞ്ഞു. അവിടെ പെട്ടുകഴിഞ്ഞാൽ പിന്നെ തിരികെ വരാനാവില്ല, സ്റ്റെല്ലോ അവന് കാര്യം പറഞ്ഞ് ബോധ്യമാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ എത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ശ്രമിക്കും, ബേണി ആത്മവിശ്വാസത്തോടെ
ഉള്ള പറഞ്ഞു. ആരൊക്കെ വരുന്നുണ്ടെന്നുള്ള അർത്ഥത്തിൽ ബേണി കൂടെയുള്ളവരെ നോക്കി. ഞാൻ വരാമെന്ന അർത്ഥത്തിൽ ലിവീസ് കൈ ഉയർത്തി. സിഗും കൈ ഉയർത്തിയപ്പോൾ നിന്റെ ഈ അവസ്ഥയിൽ നീ വരേണ്ടെന്ന് ബേണി അവനോട് പറഞ്ഞു. ഞാനല്ലാതെ ആകെയുള്ള മറ്റൊരു എഞ്ചിൻ മാൻ ഫിറ്റ്സ് മാത്രമാണെന്നും അവൻ എക്സ്പീരിയൻസ് കുറവാണെന്നും ഗസ് ബേണിയോട് പറഞ്ഞു. ഫിറ്റ്സ് പോവാൻ തയ്യാറാണെന്ന് ഗസിനെ അറിയിക്കുന്നു. നാലാമനായി എർവിനും വരാമെന്ന് സമ്മതിക്കുന്നു. നാലുപേർ അടങ്ങുന്ന സംഘം യാത്രക്കായി തയ്യാറായി. ഓഫീസിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് ഒരു കോൾ വന്നത്. വിളിക്കുന്നത് മിറിയമാണെന്ന് മനസ്സിലായെങ്കിലും ബേണി കോൾ എടുക്കാതെ പുറത്തേക്ക് പോകുന്നു. കപ്പലിലെ സീനാണ് അടുത്തതായി കാണിക്കുന്നത്. പമ്പിന്റെ പണി ഏകദേശം തീർന്നെന്നും 3 അടി കൂടി ഉയർന്നാൽ എഞ്ചിന് നശിക്കുമെന്നും ഒരാൾ സൈബട്ടിനോട് വന്ന് പറയുന്നു. കപ്പലിന്റെ ഒരു ഭാഗത്ത് നിന്നും ബൈനോക്കുലറിലൂടെ നോക്കുന്ന ഒരാൾ ആഴം കുറഞ്ഞൊരു ഭാഗം കണ്ടെന്ന് അവരെ വിളിച്ചറിയിക്കുന്നു. അവിടേക്ക് കപ്പൽ എത്തിക്കാനുള്ള വേഗതയും ഡയറക്ഷനും എങ്ങനെ ആയിരിക്കണം എന്നയാൾ താഴെയുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ബേണിയും കൂടെയുള്ളവരും പോവാനായി ബോട്ട് തയ്യാറാക്കുന്ന രംഗമാണ് അടുത്തതായി കാണിക്കുന്നത്. ഫിറ്റ്സിനോട് ബോട്ടിന് മുൻപിലുള്ള ഹാളിൽ ചെന്നിരിക്കാൻ ബേണി നിർദ്ദേശം നൽകുന്നു. ഇതുവരെ ആരും അതിർത്തി കടന്നിട്ടില്ല. ബേണിക്കത് കഴിയുമോ? പുറകിലിരിക്കുന്ന എർവിൻ ഫിറ്റ്സിനോട് ചോദിക്കുന്നു. അതിർത്തിയിലെ കടലിന്റെ വേഗത വെച്ച് ബോട്ടിനെ തലകുത്തി മറിക്കും. ജീവനുണ്ടെങ്കിൽ കാണാം, ഫിറ്റ്സ് മറുപടി പറഞ്ഞു. അടുത്ത സീനിൽ മിറിയം വേഗം സ്റ്റേഷനിലേക്ക് വരുന്നത് കാണിക്കുന്നു. അവൻ പോയോ? അകത്തിരിക്കുന്ന ഗസിനോട് അവൾ ചോദിച്ചു. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഗസ് അവളോട് തിരികെ ചോദിക്കുന്നു. അവനെ ക്ലഫാണ് പറഞ്ഞയച്ചതെന്ന് അവൾ അറിഞ്ഞപ്പോൾ ക്ലഫിനോട് സംസാരിക്കണമെന്ന് അവൾ പറഞ്ഞു. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ഭാര്യമാർ ഇങ്ങോട്ട് വരാറില്ല, ഗസ് അവളോട് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ റേഡിയോയിലൂടെ കേൾക്കാം. ഗസ് പറഞ്ഞത് കേട്ട മറിയം ഓഫീസ് ഒരു ഭാഗത്ത് പോയിരുന്നു. കപ്പലിന്റെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ ഇനിയും വേഗത്തിൽ പോകണമെന്ന് മുകളിലുള്ളവർ നിർദ്ദേശം നൽകി. പെട്ടെന്നാണ് ഒരു ഭീമൻ തിര കപ്പലിലേക്ക് ആഞ്ഞടിച്ചത്. തിരയുടെ ശക്തിയിൽ ട്രില്ലർ തകരുകയും കപ്പലിന്റെ പ്രൊപ്പല്ലർ നിൽക്കുകയും ചെയ്തു. വേഗത കുറച്ചില്ലെങ്കിൽ ഇനി കപ്പലിനെ നിയന്ത്രിക്കാനാവില്ല എന്ന് പറഞ്ഞ് സൈബർട്ട് കപ്പലിന്റെ വേഗത കുറയ്ക്കുന്നു. കടലിന്റെ മറുഭാഗത്തായി ബേണിയും കൂട്ടരും തങ്ങളുടെ യാത്ര തുടരുകയാണ്. മോറിസ് ദ്വീപ് കടന്നു എന്ന ബേണിയുടെ നിർദ്ദേശം സ്റ്റേഷനിലുള്ളവർ റേഡിയോയിലൂടെ കേൾക്കുന്നു. മിറിയവും അവിടെ ഇരിക്കുന്നുണ്ട്. ആഴം കുറഞ്ഞ ഭാഗത്ത് നിന്നും അതിർത്തിയിലേക്ക് ശക്തിയായ വേലിയേറ്റമുണ്ടാവുമെന്നും അവരെ ക്ലഫ് പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു എന്നും സ്റ്റെല്ലോ മിറിയത്തോട് പറയുന്നു. ചിലപ്പോൾ അവരെ എന്നേക്കുമായി കാണാതായേക്കാം. സ്റ്റെല്ലോ തന്റെ ആശങ്ക പങ്കുവച്ചു. ബേണിയെ നിങ്ങൾക്കറിയാമല്ലോ, അവനൊന്നും സംഭവിക്കില്ല, മിറിയം അവരോടായി പറഞ്ഞു. തെല്ലൊരു ആശങ്ക അവളുടെ മുഖത്ത് പടരുന്നത് നമുക്ക് കാണാം. മിറിയം എഴുന്നേറ്റ് നേരെ ക്ലഫിന്റെ മുറിയിലേക്ക് പോയി. അവിടെ റേഡിയോയിൽ ബേണിയുടെ സന്ദേശം കേൾക്കാമായിരുന്നു. അവർ ചേദംബറിന്റെ അറ്റത്തെത്തിയെന്ന വിവരം നൽകുന്നു. ഉടനെ തന്നെ പെൻഡൽട്ടനിലേക്ക് പോവാൻ ക്ലിഫ് ഉത്തരവിടുന്നു. നിങ്ങൾ അവരെ കൊല്ലുവാനുള്ള ഉത്തരവാണോ കൊടുക്കുന്നത്? മിറിയം ദേഷ്യത്തോടെ ക്ലിഫിനോട് ചോദിച്ചു. അവളെ സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോകാനായി ക്ലിഫ് ഗസിന്റെ അടുത്ത് പറഞ്ഞു. തുടർന്ന് അതിർത്തി കടന്ന് മുന്നോട്ട് പോകാൻ ക്ലഫ് ബേണിക്ക് നിർദ്ദേശം നൽകുന്നു. അവരെ തിരിച്ചു വിളിക്കാൻ മിറിയം ക്ലഫിനോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉടനെ ക്ലഫ് ദേഷ്യത്തിൽ അവളോട് അവിടെ നിന്നും ഇറങ്ങി പോവാൻ പറയുന്നു. ദേഷ്യത്തോടെ മിറിയം സ്റ്റേഷനിൽ നിന്നും കാർ എടുത്ത് അവിടെ നിന്നും പോവുകയും ഒരു മഞ്ഞുകട്ടയിലിടിച്ച് കാർ നീക്കാനാവാതെ കുടുങ്ങി പോവുകയും ചെയ്യുന്നു. കപ്പലിനെ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് നീക്കാനുള്ള പുറപ്പാടിലാണ് അതിനകത്തുള്ളവർ. ചങ്ങലകൾക്ക് ശക്തിയുണ്ടെങ്കിൽ മാത്രമേ കപ്പൽ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് തിരിഞ്ഞ് നേരെ നിൽക്കുകയുള്ളെന്നും ചങ്ങല പൊട്ടിയാൽ കപ്പൽ കീഴ്മേൽ മറിയുമെന്നും ഒരാൾ മുന്നറിയിപ്പ് നൽകി. ഇതേസമയം ബേണിയും കൂടെയുള്ളവരും അതിർത്തിയോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പേടി മറയ്ക്കാനായി ഫിറ്റ്സ് ഒരു പാട്ട് പാടുകയാണ്. കൂടെയുള്ളവരും അവനോടൊപ്പം പാടി തുടങ്ങുന്നു. അതിർത്തിയിലെത്തുമ്പോൾ ഒന്നും കാണാനാവില്ല, സമയമാവുമ്പോൾ നമുക്ക് മുന്നോട്ടെടുക്കാം, ബേണി ബാക്കിയുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നു. അതിർത്തിയിൽ നിന്നും ഭീമൻ തിരകൾ അവർക്ക് നേരെ പാഞ്ഞടുക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ ഉയർന്നു വന്ന വമ്പൻ തിരകൾക്ക് മുകളിലൂടെ ബേണി ബോട്ടിനെ പറത്തി തിരയെ മറികടക്കാൻ ശ്രമിച്ചു. തിരകൾ വീണ്ടും ബോട്ടിനെ ശക്തിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരകളിൽ പെട്ട് അവരുടെ കോമ്പസ് നഷ്ടമാകുന്നു. പെട്ടെന്ന് തന്നെ ബോട്ടിന്റെ എഞ്ചിൻ ഓഫായി. ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറ്റൊരു കൂറ്റൻ തിര ഒരു വശത്തു കൂടിയും ബോട്ടിനെ ലക്ഷ്യമാക്കി കുതിച്ചു വരുന്നുണ്ട്. 5 സെക്കൻഡ് കൂടിയേ സമയമുള്ളൂ, ബേണി വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ആവുകയും തിര എത്തുന്നതിന് മുമ്പ് വശങ്ങളിലൂടെ ബോട്ട് എടുത്ത് ബേണി തിരയെ മറികടക്കുകയും ചെയ്യുന്നു. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന തിരകളെയെല്ലാം ഒരുവിധം കീഴടക്കി ബേണി തങ്ങളുടെ ബോട്ടിനെ അതിർത്തി കടത്തുന്നു. കപ്പലിനെ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് ഇറക്കാൻ അകത്തുള്ളവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം കപ്പലിന് ആ ഭാഗത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയും കപ്പൽ ഒരു കുലുക്കത്തോടെ കടലിന്റെ അടിഭാഗത്ത് തട്ടി നിൽക്കുകയും ചെയ്യുന്നു. എഞ്ചിൻ ഭാഗത്തിലൂടെ കൂടുതൽ വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ വെള്ളം കയറിയാൽ ഭാരം കൂടി കപ്പൽ ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും തെന്നിമാറി ആഴത്തിലേക്ക് പോകും, സൈബർട്ട് കൂടെയുള്ളവരോടായി പറഞ്ഞു. മിറിയം ഇപ്പോഴും കാറിലിരിക്കുന്ന രംഗമാണ് തുടർന്ന് കാണിക്കുന്നത്. അവൾക്ക് കാർ മുന്നോട്ടെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. റോഡിലൂടെ മറ്റൊരു കാർ വരുന്നത് കണ്ടപ്പോൾ അവൾ കാറിൽ നിന്നും വെളിയിലിറങ്ങി കൈ കാണിച്ചു. കാറിൽ ഒരു സ്ത്രീയും 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ആ സ്ത്രീ മിറിയത്തോട് അവരുടെ വീട്ടിലേക്ക് പോവാമെന്നും അവളുടെ സഹോദരൻ നിന്റെ കാർ വലിച്ചു കയറ്റി തരുമെന്നും പറയുന്നു. തുടർന്ന് മിറിയം അവരുടെ കൂടെ കാറിൽ കയറി പോകുന്നു. ബേണിയുടെ ബോട്ട് ഇപ്പോഴും കപ്പലിലുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കോമ്പസ് ഇല്ലാതെ അവരെ കണ്ടെത്താനാവില്ല, ലിവീസ് ബേണിയോട് പറഞ്ഞു. ഉയർന്നു വരുന്ന തിരകൾക്ക് മുകളിലൂടെ ബേണി ബോട്ടിനെ ശ്രമകരമായി നിയന്ത്രിക്കുകയാണ്. അടുത്തതായി കപ്പലിലെ സീനാണ് കാണിക്കുന്നത്. കപ്പലിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ കടന്നുവരവ് തടയാൻ അകത്തുള്ളവർ
ആവത് ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. പെട്ടെന്ന് കപ്പലിന്റെ പമ്പ് ഓഫാവുകയും കപ്പലിന് വെളിച്ചം നഷ്ടമാവുകയും ചെയ്യുന്നു. വെള്ളം എഞ്ചിനിലേക്ക് എത്താൻ 2 അടി കൂടിയേ ഉള്ളൂ. സൈബർട്ട് അവരെ ഓർമ്മപ്പെടുത്തി. അതിനിടയിൽ ബ്രൌൺ സൈബർട്ടിനോട്, നീ ഒറ്റയനായതുകൊണ്ടാണ് നിനക്കിത് വലിയ പ്രശ്നമില്ലാത്തതെന്നും ഞങ്ങൾക്കെല്ലാം ഭാര്യയും മക്കളുമെല്ലാം ഉണ്ടെന്നും പറയുന്നു. എനിക്കും പേടിയുണ്ട്, ഞാനും മനുഷ്യനാണ്, സൈബർട്ട് ബ്രൌണിന് മറുപടി നൽകി. അടുത്ത സീനിൽ ബേണി റേഡിയോയിലൂടെ സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് കാണിക്കുന്നു. അവരുടെ സംസാരം ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ബേണി പറയുന്നത് അവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാലാവസ്ഥ പരിതാപകരമായതിനാൽ മറുവശത്തേക്ക് പോയ ബാങ്ക്സും കൂട്ടരും തിരികെ വരാൻ പോവുകയാണെന്ന് അവർ റേഡിയോയിലൂടെ കേൾക്കുന്നു. നമ്മൾ ഇതുവരെ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത അത്ര അകലേക്ക് വന്ന് നോക്കിയില്ലേ, ഇനിയും പോണോ, നമുക്ക് തിരികെ പോവാമെന്ന് കൂടെയുള്ളവർ ബേണിയോട് പറഞ്ഞു. കോമ്പസും ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയുമില്ല, തിരികെ പോവാം, ലിവിസ് ബേണിയോട് പറഞ്ഞു. ബാങ്ക്സും ക്ലഫും ഒന്നുമില്ലാതെ ഞാൻ ഇത്ര വരെ എത്തിച്ചില്ലേ, ഇനി തിരികെ പോകാൻ കഴിയില്ല, ബേണി അവരോട് പറഞ്ഞു. കപ്പലിലുള്ളവരെ വിട്ടുകളയാൻ ഞാൻ സമ്മതിക്കില്ല, ബേണി കാര്യം തുറന്നു പറഞ്ഞു. തുടർന്ന് ബോട്ടിലെ ലൈറ്റ് ഓഫാക്കാൻ ബേണി നിർദ്ദേശം നൽകുന്നു. ഇരുട്ടിലൂടെ പോയാൽ കപ്പലിന്റെ വെളിച്ചം കാണാനാവും, അവൻ പറഞ്ഞു. മിറിയം ഇതേ സമയം ആ സ്ത്രീയോടൊപ്പം അവരുടെ വീട്ടിലെത്തിയിരുന്നു. മിറിയത്തോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ തന്റെ സഹോദരനെ ഫോണിൽ വിളിക്കാനായി അകത്തേക്ക് പോയി. തുടർന്ന് മിറിയം അവിടെയുള്ള റേഡിയോ ഓൺ ചെയ്യുന്നു. കടലിൽ പോയ 4 പേരെ കാണാതായെന്നുള്ള വിവരം റേഡിയോയിലൂടെ അവൾ കേൾക്കുന്നു. അതങ്ങനെ കേട്ടിരിക്കുന്നത് അത്ര നല്ലതല്ല, അത് കേൾക്കാതെ ജീവിക്കാൻ പഠിക്കണം. അകത്തു നിന്നും വരുന്ന വരവിൽ ആ സ്ത്രീ മിറിയത്തോടായി പറഞ്ഞു. ഉടനെ അവൾ റേഡിയോ ഓഫ് ചെയ്യുന്നു. ടേബിളിൽ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അവരുടെ ഭർത്താവും ഒരു കോസ്റ്റ് ഗാർഡ് ഓഫീസർ ആയിരുന്നെന്ന് മിറിയത്തിന് മനസ്സിലാവുന്നു. എന്റെ ഭർത്താവ് ആർണിയെയും സംഘത്തെയും രക്ഷിക്കാൻ 1 വർഷം മുമ്പ് ബേണിയും ടീമും പോയിരുന്നു എന്ന് ആ സ്ത്രീ മിറിയത്തോട് പറയുന്നു. നമുക്ക് പുറത്തേക്ക് പോവാം, പുറത്തു വെച്ച് എന്റെ സഹോദരനെയും കാണാം, അതും പറഞ്ഞ ആ സ്ത്രീ മിറിയത്തെ കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. കപ്പലിൽ വെളിച്ചം മിന്നി തുടങ്ങിയിരുന്നു. ജനറേറ്റർ വെച്ചാണ് ഇപ്പോൾ കപ്പലിൽ വെളിച്ചം നിൽക്കുന്നത്. പാചകക്കാരനായ ടിനി കപ്പലിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള തന്റെ സ്ഥിരം പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ജനറേറ്ററിൽ വെള്ളം കയറി കപ്പലിന്റെ വെളിച്ചം ഒന്നാകെ നഷ്ടപ്പെടുന്നു. എല്ലാവരുടെയും മുഖത്ത് പരിഭ്രാന്തി പടർന്നു. അടുത്ത സീനിൽ മിറിയത്തോടൊപ്പമുള്ള സ്ത്രീ എതിർഭാഗത്ത് കാറിൽ വന്നിറങ്ങിയ തന്റെ സഹോദരന്റെ അടുത്തേക്ക് നടക്കുന്നത് കാണിക്കുന്നു. അയാൾ മറ്റാരുമല്ല, ദൂരെ കടലിൽ കപ്പൽ കണ്ടെന്ന് ബേണിക്ക് വിവരം നൽകിയ നിക്കേഴ്സനാണ്. അയാൾ തന്നെയാണ് അന്ന് ബേണി മിറിയത്തെ ആദ്യം കണ്ട രാത്രി സ്റ്റെല്ലയോടടുത്തിരുന്ന് ബേണിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. അവൻ അന്ന് പറഞ്ഞ ആ പെങ്ങളായിരുന്നു മിറിയത്തോട് കൂടെ ഇപ്പോൾ നിൽക്കുന്ന ആ സ്ത്രീ. അവരിപ്പോൾ മിറിയത്തിന്റെ കാർ നിൽക്കുന്ന സ്ഥലത്താണുള്ളത്. മിറിയത്തെ കണ്ടപ്പോൾ തന്നെ നിക്കേഴ്സൺ നെറ്റ് ചൊടിച്ചു. ഇതാരാണെന്ന് നിനക്കറിയാമോ എന്ന് അവൻ പെങ്ങളോട് ചോദിച്ചു. അന്ന് അത് ബേണിയുടെ കുറ്റമായിരുന്നില്ല, ആരുടെയും കുറ്റമായിരുന്നില്ല. പെങ്ങൾ നിക്കേഴ്സിന് മറുപടി നൽകി. ഇപ്പോൾ തെറ്റ് നിന്റേതാണ്, നീയല്ലേ കപ്പൽ കണ്ട കാര്യം പറഞ്ഞ അവരെ അങ്ങോട്ട് അയച്ചത്. പെങ്ങൾ നിക്കേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നു. കടലിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മഴയിലൂടെയും കാറ്റിലൂടെയുമാണ് ബേണിയും സംഘവും യാത്ര ചെയ്യുന്നത്. പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ ബേണി ഫിറ്റ്സിന്റെ അടുത്ത് ബോട്ടിന്റെ ലൈറ്റ് ഓൺ ചെയ്യാൻ പറയുന്നു. ലൈറ്റ് തെളിയുമ്പോൾ അവരുടെ മുന്നിലായി കപ്പൽ നിൽക്കുന്നത് കാണുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമോ കോമ്പസോ ഒന്നുമില്ലാതെ തന്നെ അവർ കപ്പലിനെ കണ്ടെത്തിയിരിക്കുന്നു. ബേണി ബോട്ടിന്റെ വേഗത കൂട്ടി കപ്പലിനടുത്തേക്ക് കുതിച്ചു. കപ്പലിൽ വെളിച്ചമൊന്നും കാണുന്നില്ല, നമ്മൾ താമസിച്ചു പോയെന്ന് ഫിറ്റ്സ് പറയുന്നു. പെട്ടെന്ന് കപ്പലിന് മുകളിൽ ചെറിയൊരു വെട്ടം അവർ കാണുന്നു. കപ്പലിന് മുകളിലായി ഒരാൾ ടോർച്ച് അടിച്ച് അവരെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അയാൾ കപ്പലിനകത്തേക്ക് വേഗത്തിൽ കയറിപ്പോയി. ബാക്കിയുള്ളവരെ കൂടി വിളിക്കാനാണ് അയാൾ പോയത്. തുടർന്ന് കപ്പലിലുള്ള എല്ലാവരും മുകളിൽ വന്ന് ബേണിയുടെ ബോട്ടിന് നേരെ ലൈറ്റ് അടിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. നമ്മൾ ഉൾപ്പെടെ 12 പേരെ മാത്രമേ ഈ ബോട്ടിൽ കയറ്റാൻ പറ്റുകയുള്ളൂ, എങ്ങനെ എല്ലാവരെയും കയറ്റും, ലിവിസ് തന്റെ സംശയം ചോദിച്ചു. അതൊരു നിയമം മാത്രമല്ലേ, ശരിക്കും എത്ര പേരെ കയറ്റാം, ബേണി അവനോട് ചോദിച്ചു. 20-22 പേരെ എന്നായിരുന്നു അവന്റെ മറുപടി. കപ്പലിലേക്ക് കയറുന്ന ഏണി വഴി അപ്പോഴേക്കും ഓരോരുത്തർ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. തിരകളുടെ ഇളക്കം കാരണം ബേണിക്ക് ബോട്ട് കപ്പലിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല. ഏണിയിലൂടെ കപ്പലിൽ നിന്നും പകുതി ഇറങ്ങി ബോട്ടിലേക്ക് എടുത്തു ചാടിയ ഒരാൾ ബോട്ടിൽ തട്ടി കടലിലേക്ക് തെറിച്ചു വീണു. കടലിൽ വീണ അവനെ ബേണിയുടെ കൂടെയുള്ളവർ ബോട്ടിലേക്ക് പിടിച്ചു കയറ്റി. തുടർന്ന് ഷിപ്പിൽ നിന്നും ഓരോരുത്തരായി കടലിലേക്ക് എടുത്തു ടാൻ തുടങ്ങി. അവരെല്ലാവരെയും ബോട്ടിലുള്ളവർ പിടിച്ചു കയറ്റി. ബേണി ബോട്ട് പരമാവധി കപ്പലിനോട് അടുപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നിക്കേഴ്സന്റെ സഹായത്താൽ കാറ് ശരിയാക്കിയ ശേഷം മിറിയം അതിൽ കയറിയിരിക്കുന്നു. ഞാൻ കാരണമല്ലേ ബേണി പോയതെന്ന് നിക്കേഴ്സൻ അവളോട് പറയുന്നു. എനിക്കറിയാം, അത് അവന്റെ ജോലിയാണ്, അതിൽ നിങ്ങൾ എങ്ങനെ കുറ്റപ്പെടുത്താനാവും, അവൾ മറുപടി പറഞ്ഞു. അതും പറഞ്ഞ് അവൾ കാർ എടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോഴേക്കും കപ്പലിലെ ഭൂരിഭാഗം പേരും ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഏണിയിലൂടെ ഇറങ്ങാൻ ധൈര്യപ്പെടാതിരുന്ന എൽഡന് കൂടെയുള്ളവർ ധൈര്യം പകരുന്നു. എൽഡന് ധൈര്യം കൊടുത്ത് മുമ്പിലിറങ്ങിയ ടിനി പടിവിട്ട് കടലിലേക്ക് ചാടിയതും ഒരു തിര അവനെ കൊണ്ടുപോയത് ഒരുമിച്ചായിരുന്നു. അവർക്ക് ടിനിയെ രക്ഷിക്കാനായില്ല. കപ്പലിൽ ഇനി ഇറങ്ങാൻ ബാക്കിയുള്ളവരിൽ ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ടിനിയുടെ അവസ്ഥ കണ്ട് പേടിച്ച് എൽഡൺ ഏണിയുടെ മധ്യത്തിൽ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ പറയുമ്പോൾ താഴേക്ക് ചാടണം, സൈബർട്ട് എൽഡനോട് വിളിച്ചു പറഞ്ഞു. ബോട്ട് കറക്റ്റായി എൽഡന് താഴെ വന്ന നിമിഷത്തിൽ സൈബർട്ട് അവനോട് ചാടാൻ പറഞ്ഞു. പിടിയിട്ട് ചാടി അവൻ ചെന്ന് വീണത് ബോട്ടിലുള്ളവരുടെ കൈകളിലായിരുന്നു. 7-8 പേർ കൂടി കപ്പലിലുണ്ടെന്നും ഭാരം കൂടിയാൽ അത് ബോട്ടിന് പ്രശ്നമാവുമെന്നും ലിവീസ് ഓർമ്മപ്പെടുത്തി. ബോട്ടിലുള്ളവരെ കൊണ്ടുവിട്ടിട്ട് തിരികെ വന്നാൽ പോരെ എന്ന് അവൻ ബേണിയോട് ചോദിച്ചു. കപ്പൽ അധിക സമയം നിൽക്കില്ല, മരിക്കാനാണെങ്കിലും ജീവിക്കാൻ
ക്രിസ്റ്റ്യാനാണെങ്കിലും ഒരുമിച്ച്. ബേണി തിരികെ പറഞ്ഞു, കപ്പലിൽ ഇനി ഇറങ്ങാൻ ബാക്കിയുള്ളത് ബ്രൗണും സൈബർട്ടും മാത്രമായിരുന്നു. നീ ആയിരുന്നു ശരി, ബ്രൗൺ സൈബർട്ടിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവസാനക്കാരനായി സൈബർട്ടും കപ്പൽ വിട്ടിറങ്ങി. അവരുടെ മുന്നിൽ വെച്ച് കപ്പൽ മുങ്ങി താഴ്ന്ന് അവർ ബോട്ടിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ മിറിയം കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണിക്കുന്നു. അവൾ നേരെ ബേണിയുടെ സ്റ്റേഷനിലേക്കായിരുന്നു പോയത്. സ്റ്റേഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ക്ലഫിന് പെട്ടെന്ന് ബേണിയുടെ സിഗ്നൽ ലഭിക്കുന്നു. കപ്പലിൽ നിന്നും 32 പേരെ ലഭിച്ചിട്ടുണ്ടെന്ന് ബേണി ക്ലഫിനെ അറിയിക്കുന്നു. കോമ്പസ് കയ്യിലില്ലെങ്കിലും എങ്ങനെയെങ്കിലും തിരികെ വരുമെന്ന് ബേണി പറയുന്നു. 5 മൈൽ വടക്കുകിഴക്കായി നിൽക്കുന്ന പാർക്ക്ലൈഫ് ഷിപ്പിന്റെ അടുത്തേക്ക് തിരിയാൻ ക്ലഫ് നിർദ്ദേശം നൽകി. കപ്പലിൽ നിന്നും കിട്ടിയവരെ അവിടെ എത്തിക്കാൻ ക്ലഫ് പറഞ്ഞു. ഒരു തകർന്ന കപ്പലിൽ നിന്നാണ് അവരെ കിട്ടിയത്. ഇനി അവരെ ഉറപ്പില്ലാത്തൊരു ലൈഫ് ഷിപ്പിന്റെ പേരും പറഞ്ഞ് വിട്ടുകളയില്ല. ബേണി പറഞ്ഞു. ക്ലഫ് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ബേണി റേഡിയോ ഓഫ് ചെയ്തു. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവന് തന്നെ അറിയില്ല. ആ അവസ്ഥയിൽ എങ്ങനെയാണ് അവരുടെ 5 മൈൽ വടക്ക് ഒരു ലൈഫ് ഷിപ്പ് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുക എന്ന സംശയമായിരുന്നു ബേണിക്ക്. അതേസമയത്ത് തന്നെ കരയിലെ കറന്റ് മുഴുവൻ പോയി നഗരം ഇരുട്ടിലായി. ഈ ഒരു അവസ്ഥയിൽ അവർക്ക് കര കണ്ടെത്താൻ കഴിയില്ലെന്ന് അവിടെയുള്ളവർ പറയുന്നു. ഇതേ സമയം ബോട്ടിൽ വെച്ച് കോമ്പസ് ഇല്ലാതെ എങ്ങനെ ഞങ്ങളെ കണ്ടെത്തിയെന്ന് സൈബർട്ട് ബേണിയോട് ചോദിച്ചു. കടലിന്റെ വെളിച്ചം വെച്ച് ആ ഒഴുക്കിൽ നീങ്ങി. പിന്നെന്തോ ഭാഗ്യവും, അവൻ മറുപടി നൽകി. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലാണ്, സൈബർട്ട് ബേണിയോട് പറഞ്ഞു. എന്നിലുള്ള പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്, നമ്മൾ എല്ലാവരും വീട്ടിലെത്തും, ബേണി കൂടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞു. തുടർന്ന് കരയിൽ ഒരു സീനാണ് കാണിക്കുന്നത്. ഒരുപാട് കാറുകൾ നിരനിരയായി കടൽപ്പാലം ലക്ഷ്യമാക്കി നീങ്ങുന്നു. അവയെല്ലാം നിരനിരയായി കടൽപ്പാലത്തിൽ കടലിന് അഭിമുഖമായി നിർത്തിയിടുന്നു. അതിലൊരു കാറിൽ മിറിയവും ഇരിക്കുന്നുണ്ട്. ബേണി വരുന്നുണ്ടെന്നറിഞ്ഞ് സ്വീകരിക്കാം എന്നതാണ് അവരെല്ലാം. മിറിയം തന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് കാറിൽ നിന്നും പുറത്തിറങ്ങി നിന്നു. അവൾ ചെയ്തതുപോലെ എല്ലാവരും ചെയ്യാൻ കൂടെയുള്ള ആരോ വിളിച്ചു പറഞ്ഞു. തുടർന്ന് നിരനിരയായി ഓരോ കാറുകളിലും ഹെഡ്ലൈറ്റ് ഓൺ ആവുന്നു. ബോട്ടിൽ എല്ലാവരും ക്ഷീണിതരാണ്. പലരും കണ്ണടച്ചു തുടങ്ങിയിരിക്കുന്നു. ചെറുതായി ഒന്ന് മയങ്ങിപ്പോയ ബേണി കണ്ണു തുറക്കുമ്പോൾ ദൂരെയായി അല്പം വെളിച്ചം കാണുന്നു. കടൽപ്പാലത്തിന് മുകളിലെ കാറുകളുടെ ഹെഡ്ലൈറ്റ് ആയിരുന്നു അത്. അവർ ബോട്ടിനെ വെളിച്ചം ലക്ഷ്യമാക്കി ഓടിച്ചു. ബേണിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫിറ്റ്സ് ബോട്ടിന്റെ ലൈറ്റ് ഓൺ ചെയ്തു. കരയിൽ കാത്തിരുന്ന മിറിയവും കൂട്ടരും ആ വെളിച്ചം അടുത്തു വരുന്നത് കാണുന്നുണ്ട്. അത് അവരാണ്. കൂട്ടത്തിൽ ഒരാൾ അമ്പരപ്പോടെ വിളിച്ചു പറഞ്ഞു. ബോട്ട് കടൽപ്പാലത്തിലേക്ക് എത്തിച്ചേരുന്നതായുള്ള അറിയിപ്പ് ക്ലഫിന് ലഭിച്ചു. ബേണിയെയും കൂടെയുള്ളവരെയും ആളുകൾ ആരവങ്ങളോടെയാണ് എതിരേറ്റത്. എല്ലാവരും കയറിയ ശേഷം ബോട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന ബേണിയുടെ അടുത്തേക്ക് മിറിയം വന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് അവർ കരുതിയ അവരുടെ പ്രണയത്തെ ഗാഢമായൊരു ചുംബനത്തോടെ അവർ വീണ്ടെടുത്തു. വീട്ടിലേക്ക് പോവാം, ബേണി മിറിയത്തോടായി പറഞ്ഞു. അവൻ അവളെ തോളോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കടൽപ്പാലത്തിലെ കാർ ഹെഡ്ലൈറ്റുകൾ ഒരു വൈഡ് ആംഗിളിലൂടെ കാണാമായിരുന്നു. ആ ആംഗിളോടുകൂടി സിനിമ അവസാനിക്കുന്നു. ബേണി വൈബർ, റിച്ചാർഡ് ലിവിസ്, ആൻഡ്രി ഫിസ്ഗെറാൾഡ്, എർവിൻ മാസ്കെ കോസ്റ്റ് ഗാർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ യാത്രയായിരുന്നു 1952 ഫെബ്രുവരി 18 ആ ചെറിയ ബോട്ടിൽ അവർ നടത്തിയത്. തുടർന്ന് ബേണിയും മിറിയവും 16 തന്നെ വിവാഹിതരാവുകയും 58 ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. 2009 തന്റെ 81 വയസ്സിലാണ് ബേണി വെബർ മരണപ്പെടുന്നത്. ഒരു ഡിസാസ്റ്റർ മൂവി എന്നതിനപ്പുറത്തേക്ക് വൈകാരികമായ പല മുഹൂർത്തങ്ങളെയും സിനിമ കോർത്തിണക്കുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകനെ ത്രില്ലടിപ്പിക്കുന്നു. ചില സീനുകളിലൊക്കെ അഭിനേതാക്കളോടൊപ്പം തന്നെ പ്രേക്ഷകനെയും ശ്വാസം മുട്ടിക്കുന്നു. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ ഭീകരത എത്രത്തോളമായിരുന്നുവെന്ന് പൂർണ്ണർത്ഥത്തിൽ പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മനക്കരുത്തിന്റെ കഥയാണ് സിനിമയിലൂടെ നീളം പറയാൻ ശ്രമിക്കുന്നത്. കടലിനെയല്ല, കടലിന്റെ അടിയിലുള്ളതിനെയാണ് പേടിയെന്ന മിറിയത്തിന്റെ വാക്കുകൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കടലിനടിയിലുള്ളതിനെയും ഭയപ്പെടേണ്ടതില്ലെന്ന് ബേണി വെബർ തന്റെ ജീവിതം കൊണ്ട് തന്നെയാണ് മറുപടി നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.